ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പാറോ സാർട്ട് ആൻഡ് കുക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഐഡിയയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളേഴ്സിലെ വൈറ്റ് കളറാണ്. അപ്പോൾ അത് നമുക്ക് ആ ബോട്ടിൽ ഒന്ന് അടിച്ചു കൊടുക്കാം. ഞാൻ പഠിക്കുന്നത് സ്പോഞ്ച് കൊണ്ടാണ്. അത് ഞാനിപ്പോൾ എന്തെങ്കിലും സ്പോഞ്ച് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ തുണികളൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ആ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ക്ലിപ്പ് കൊണ്ട് സ്പോഞ്ചിലൊന്ന് പിടിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ വൈറ്റ് കളറ് മുക്കിയിട്ട് നല്ലതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടിച്ച് കഴിഞ്ഞ് ഉണക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ മുകളിലായിട്ട് അതേ സ്പോഞ്ച് ബ്രഷ് കൊണ്ട് തന്നെ യെല്ലോ കളറിൽ എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് ഇച്ചിരി ഭാഗത്തായിട്ട് ഞാനത് ഒന്ന് ആ ബ്രഷും കൊണ്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനത് അടിച്ചിട്ട് വരാം. അത് നല്ലതുപോലെ തന്നെ അടിക്കണം. അവിടെ വൈറ്റ് കളറ് കണ്ടാലും കുഴപ്പമില്ല. മോൾ ഭാഗത്ത് വൈറ്റ് കളർ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും വൈറ്റ് കളർ അടിച്ചാൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അത് നല്ലതുപോലെ അടിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും അടിച്ചു കൊടുക്കാം. ഞാനിപ്പം ഞാനൊരു ഏകദേശം ചെറിയൊരു അളവിൽ മാത്രമേ അത് അടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇത്രയും ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് കളറും കൊണ്ട് ഒരു ഉണങ്ങിയ സൈസിലുള്ളൊരു മരമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ അതേ ആക്രിലിക് കളേഴ്സ് തന്നെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറും കൊണ്ട് നല്ലതുപോലെ ഒരു മരം, നിങ്ങൾക്ക് ഏത് ടൈപ്പിൽ മരം വേണേലും വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ നിങ്ങൾക്ക് മരം വരച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വരയ്ക്കുന്നത് ഒരു ഉണങ്ങിയ ടൈപ്പിലുള്ള മരമാണ്. അത് വരയ്ക്കുമ്പോൾ എല്ലാവരും നല്ലതുപോലെ ഉള്ള ഒരു തിന്നായിട്ടുള്ള ബ്രഷും കൊണ്ട് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ബ്രഷ്, വണ്ണമുള്ള ബ്രഷൊന്നും എടുക്കരുത്, തിന്നായിട്ടുള്ള ബ്രഷ് തന്നെ എടുക്കാൻ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നല്ല ഒരു മരം വരച്ചെടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള മരം വരയ്ക്കാം. ഞാനിപ്പോൾ ലീവ്സ് ഒന്നും വരച്ചു കൊടുക്കുന്നില്ല, മരം മാത്രമായിട്ട് ഒരു ഡ്രൈ ആയ മരമാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ലീഫുള്ള മരമായിട്ടും വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറേ ശിഖരങ്ങൾ മാത്രമായിട്ടുള്ള ഒരു മരമാണ് വരയ്ക്കുന്നത്. അപ്പം ഞാൻ മരം വരയ്ക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ വന്നത് ഇങ്ങനെയാ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് കളർ തന്നെ ചൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റും റെഡും കളറായിട്ട് കൊടുക്കാം. വൈറ്റും മുകളിൽ റെഡും അങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാണോ അങ്ങനെ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ കാണാൻ ബെറ്റർ ആയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ നടുക്ക് ആ മരത്തിൻ്റെ ആ ഭാഗത്ത് മാത്രമായിട്ട് ഞാനൊന്ന് ബ്ലാക്ക് കളർ കൊണ്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു വീടാണ് ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് സൈസിലുള്ള വീടാണോ അത് ഏത് കളറ് കൊണ്ടായാലും നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വരച്ചു കൊടുക്കുന്നത് അതേ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വീട് വരച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ബോർഡിൽ ആർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ വീട് അത്ര വരയ്ക്കാൻ നോക്കണ്ട, ചെറിയ വീടായിരിക്കും കുറച്ചും കൂടെ കാണാനൊരു ഭംഗി.
അപ്പൊ ഞാനിവിടെ ചെറിയ ഒരു വീട് വരച്ചു കൊടുത്തിട്ട് വരാം. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്രാസ് വരച്ചു കൊടുത്തിട്ട് വരാം. ഞാനിവിടെ ഗ്രാസ് വരയ്ക്കാൻ എടുക്കുന്നത് അക്രിലിക് കളേഴ്സിന്റെ ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ കൊണ്ട് ചെറുതായിട്ട് ഇപ്പോ ഞാൻ ഗ്രാസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഗ്രാസ് ഉണ്ടാക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാക്കകള് പറക്കുന്നത് പോലത്തെ ഒരു ഇതും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണേലും വരച്ചു കൊടുക്കാം. അപ്പോ കാക്കേനെ വരച്ചെടുക്കണ്ടോ, അതേപോലെ വരച്ചെടുക്കാവുന്നതായിരിക്കും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.